ഹലോ ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മഷ്റൂം ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. അധികം വേണ്ടിയിട്ട് നമ്മൾ ചിപ്പിക്കൂളാണ് എടുത്തിട്ടുള്ളത്. അത് വേറെ ടൈപ്പ് ഒരു നമ്മുടെ മഷ്റൂമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അതിങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ ഹൽദീൻ്റെ പൗഡർ, മീൻസ് ടെർമറിക് പൗഡർ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഈ മഷ്റൂം ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം, ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് മഷ്റൂം അല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡേർട്ടോ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് നല്ല ക്ലീനായി വരാനാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മഷ്റൂമൊക്കെ മാറ്റി വെക്കാൻ വേറെ ബൗളിൽ, അത് ഇങ്ങനെ വേറെ ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ആഡ് ചെയ്യാം, പിന്നെ നമ്മുടെ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില്ലി പൗഡർ നമ്മളെടുത്തത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോപ്പ്ഡ് ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ നമ്മുടെ ഗാർലിക്, സ്ലിറ്റഡ് ചില്ലി, ജിഞ്ചർ, ടൊമാറ്റോ, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, അതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ഒഴിക്കാം. ഫസ്റ്റ് ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണാം എൻ്റെ അമ്മയുടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ ഫ്രൈ ചെയ്യുമ്പം സൂക്ഷിക്കണം, അധികം ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് വന്നാൽ അധികം ബ്രൗൺ ആവണ്ട. അത് വെച്ച് നമ്മുടെ ടൊമാറ്റോ അതിൽ ആഡ് ചെയ്യും. കൊറിയാണ്ടർ ലീവ്സ് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു കളർ വരും, ഇങ്ങനത്തെ ഒരു കളർ. അത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ഇട്ട് വെച്ച മഷ്റൂം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം മിക്സ് ചെയ്യണം, മസാല ഒക്കെ നല്ലോണം പറ്റണം. നല്ല സ്മെല് വരും ഇപ്പം നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈ റെഡിയായി. കുറച്ച് സമയം വേണ്ടു ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗാർണിഷ്, നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് കാണിച്ചതിന് ശേഷം സ്റ്റോവ് ഓഫ് ആക്കിയിട്ട് റെഡിയായി.